ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്രിസ്മസ് എക്സാം 2022-23 ആൻസക്കിയാണ്. അപ്പോൾ കേരള പാഠാവലിയിൽ മൊത്തം 6 പ്രവർത്തനമാണ് ഉണ്ടാകുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ 6-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഈ ക്രിസ്മസ് എക്സാമിൻ്റെ, അതായത് 2022-23 ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ ഉത്തര സൂചികകളും ആൻസർ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാലറിയാം. അപ്പോൾ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, കണ്ടെത്താം എഴുതാം ഒരു കവിതയാണ്. കുരിപ്പുഴ ശ്രീകുമാരൻ്റെ മഴപ്പേടി എന്നുള്ള കവിതയാണ്. അപ്പോൾ കവിത ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. മഴ വരുന്നു പേമഴ, കുടിലിനുള്ളിൽ എല്ലാവരെല്ലാം കിടുകിടേ വിറിച്ചു കൊണ്ടൊരമ്മയും കിടാങ്ങളും. ഒരു കുടിലിൻ്റെ ഉള്ളിൽ മഴ വന്നിട്ട് അമ്മയും, പേമഴയാണ് പെയ്യുന്നത്, അപ്പോൾ അതിൽ വിറച്ച് നിൽക്കുകയാണ് അമ്മയും കുട്ടികളും. കിടാങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. മഴ എനിക്ക് പേടിയാണ്, പുലി ഇറങ്ങി വന്ന പോലെ. മഴയെ പേടിയാണ്, ഒരു പുലി ഇറങ്ങി വരുന്ന പോലെയാണ് എനിക്ക് അത്രയും പേടിയാണ് മഴയെ എന്ന് പറയാണ്. മഴ കലിച്ചു കാറ്റുമായി വിരലു കോർത്തു താണ്ഡവം കടപുഴക്കി മാമരം പ്രളയമായി സങ്കടം. അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവിടെ ഒരു കനത്ത മഴയാണ്, അല്ലാണ്ട് ചാറൽ മഴയോ ഒന്നുമല്ല, കനത്ത മഴയാണ്. കടപുഴക്കി മാമരം, ഒരു വലിയ മരം കടപുഴക്കി വീണു, പ്രളയമായി സങ്കടം. മഴ എനിക്ക് പേടിയാണ്, അടിയുലെന്നു വീണുപോയി. അപ്പോൾ ഇത്രയാണ് ഒരു ആ മഴയെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ മഴയെ പേടിക്കുന്ന ഒരു കവിതയാണ്. ചിലർക്ക് മഴ ഇഷ്ടമാണ്, ശാന്തമായിട്ട് നമുക്ക് മഴയെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇത് പേടിപ്പെടുത്തുന്ന ഒരു മഴയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. മഴപ്പേടി എന്ന കവിതയിലെ വരികൾ വായിച്ചല്ലോ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മഴ കാറ്റുമായി വിരൽ കോർത്ത് നടത്തുന്ന നൃത്തത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഇത്. അപ്പോൾ അവിടെ ഉപയോഗിച്ച പദം എഴുതാണ് താണ്ഡവം എന്നാണ്. പുറത്ത് മഴ പെയ്യുമ്പോൾ കിടുകിടെ വിറയ്ക്കുന്നത് ആരാണ്? പുലി, കാറ്റ്, അമ്മയും കുട്ടികളും. ഇനി അടുത്തത്, വലിയ മരം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? മാമരം. ഓക്കെ, ഇനി അടുത്തത് 4-ഉം 5-ഉം ചോദ്യം കുറച്ച് ക്ലിയർ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. മഴയുടെ ഏത് ഭാവത്തെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്? സന്തോഷത്തെ, ഭീകരതയെ, ശാന്തതയെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആ ഭീകരതയെ എന്നെഴുതാം. പുലി ഇറങ്ങി വന്ന പോലെ എന്ന പ്രയോഗത്തിൽ ഏത് തരം മഴയാണ് കവി അവതരിപ്പിക്കുന്നത്? ചാറ്റൽമഴ, രാത്രിമഴ, പേമഴ. അപ്പോൾ ഇവിടെ ചാറ്റൽമഴയൊന്നല്ല, പേമഴയാണ്, പേമാരിയാണല്ലേ. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിളംബരം തയ്യാറാക്കുക. മഴയുടെ മഹാനഗരത്തിൽ നിന്ന് ഒരു കുഞ്ഞുതുള്ളി കടൽ കാടാനിറങ്ങി. ഒറ്റയ്ക്കല്ല, ഒത്തിരി കുഞ്ഞന്മാരോടും കുഞ്ഞത്തിമാരോടൊപ്പമാണ് ആ പോക്ക്. ആകാശത്തിലെ പള്ളിക്കൂടത്തിൽ നിന്ന് വേനലവധി അടിച്ചു പൊളിക്കാനായി ഒരു എക്സ്കർഷൻ എന്ന് പറഞ്ഞാൽ വിനോദയാത്ര. കുഞ്ഞുതുള്ളിയും കുഴിയാനും അരുൺ രവി. ഹാംലിലെ കുഴലൂത്തുകാരൻ എന്ന പാഠഭാഗത്തിൽ മേയറുടെ ഒരു വിളംബരം നിങ്ങൾ കണ്ടുവല്ലോ. മുകളിൽ ചേർത്ത വരികൾ വായിച്ചില്ലേ? ആകാശത്തിലെ കുഞ്ഞു മഴത്തുള്ളികൾ ഭൂമി സന്ദർശിക്കാൻ വരികയാണ്. മഴത്തുള്ളിയുടെ വരവിനെ വിളിച്ചു പറഞ്ഞ് മേഘങ്ങൾ നടത്തുന്ന വിളംബരം തയ്യാറാക്കും. ഇപ്പോൾ ഒരു വിളംബരം തയ്യാറാക്കാനാണ് നമ്മൾ ഹാംലിൽ കുഴലൂത്തുകാരൻ എന്ന പാഠഭാഗത്തിൽ വിളംബരം പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വിളംബരം നമുക്കിവിടെ തയ്യാറാക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ആകർഷകമാക്കുക. ഇതൊരു മാതൃക മാത്രമാണ്. ഇനിയും കൂടുതൽ മനോഹരമായ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഈ വിളംബരം അതിമനോഹരമാക്കാം. അപ്പോൾ ആദ്യം ഒരു ഔട്ട്ലൈനൊക്കെ വരയ്ക്കണം. ഡും ഡും ഡും. മഴയുടെ മഹാനഗരത്തിലെ മഴത്തുള്ളികളെ കാണാനും ഒരു അവസരം. ആകാശത്തിലെ പള്ളിക്കൂടത്തിൽ നിന്ന് വേനലവധി അടിച്ചു പൊളിക്കാനായി ഒരു വിനോദയാത്ര. അതിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ആയതിനാൽ നാളെ പ്രഭാതത്തിൽ എല്ലാവരും കടപ്പുറത്ത് എത്തണമെന്ന് മേഘരാജാവ് അറിയിച്ചിരിക്കുന്നു. കുഞ്ഞന്മാരും കുഞ്ഞത്തിമാരും കൂടിയുള്ള ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ എഴുതി നിങ്ങൾക്ക് അടിപൊളിയാക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചെറിയ ചോദ്യമുണ്ട്. ഹാംലിൻ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? അപ്പോൾ ഏത് നദിയുടെ? നൈൽ, ആമസോൺ, ബെസൽ. വെസൽ നദിയുടെ തീരത്താണ് ഹാംലിൻ പട്ടണം. അപ്പോൾ നമ്മൾ പ്രവർത്തനം 2 പൂർത്തിയാക്കി. ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. സംഭാഷണം തയ്യാറാക്കാനാണ്. പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന സന്ദേശമാണ് ജി ശങ്കരപിള്ളയുടെ ചിത്രശലഭങ്ങൾ എന്ന നാടകം നമുക്ക് പകർന്നു തന്നത്. താഴെ ചേർത്തിരിക്കുന്ന കഥ വായിച്ചു നോക്കൂ. ഫസ്റ്റ് എയ്ഡ്. അമ്മേ, ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെ? ഇന്നലെ ഞാൻ സൈക്കിളിൽ നിന്ന് വീണപ്പോൾ അമ്മ മരുന്ന് വെച്ച് തന്നില്ലേ? ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയെന്ന്?
നിനക്ക് എന്തിനാ ഇപ്പോൾ അത്? ഇനി അതും കൂടി നശിപ്പിച്ചാൽ നിനക്ക് സമാധാനമാവുമോ? വേറെ ഒന്നിനുമല്ല, ഇന്ന് രാവിലെ മുറിച്ചു മാറ്റിയ മുറ്റത്തെ മാവിന് മരുന്ന് വെച്ച് കൊടുക്കാനാ, അവൻ പറഞ്ഞു. മാളവിക എസ് ആലത്തൂർ. മരുന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുട്ടിയും മുറ്റത്തെ മാവും തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിരിക്കും, അവരുടെ സംഭാഷണം തയ്യാറാക്കുമല്ലോ. കുട്ടി, നിന്റെ കൊമ്പുകളും ഇലകളും പോയപ്പോൾ നിനക്ക് വേദനിച്ചോ? മാവ്, നീ കണ്ടില്ലേ എൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്നത്? കുട്ടി, സാരമില്ല, ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാം. മാവ്, മരുന്ന് വെച്ചാൽ എൻ്റെ മുറിവ് മാറില്ല. നിൻ്റെ വീട്ടുകാർ എൻ്റെ തല വെട്ടി കളഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? തൈ വെച്ച് പിടിപ്പിക്കൂ, എന്നാൽ എൻ്റെ വേദന മാറും എന്ന് മാറ്റി എഴുതണം. നീ ഒരു തൈ വെച്ച് പിടിപ്പിക്കൂ, എന്നാൽ എൻ്റെ വേദന മാറും. കുട്ടി, ഓ, അത് ഞാൻ ഏറ്റു ഒന്നല്ല, 10 തൈ ഇന്ന് തന്നെ നടും. ഓക്കെ, അതിൻ്റെ ഒരു ഉപചോദ്യമുണ്ട്. തണുപ്പ് എന്നതിൻ്റെ പകരം പദം തിരഞ്ഞെടുത്തുക, എടുത്തെഴുതുക. ശീതം എന്നാണ് തണുപ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം. ശീതം, ശീതം എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ്. ഇപ്പോൾ ശീതകാലമാണ് അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 4A, വിലയിരുത്തൽ കുറിപ്പ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരനും നാടക പ്രവർത്തനമായ കൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള കുറിപ്പ് വായിച്ചു നോക്കൂ. ഏതൊരു അച്ഛനും മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വയ്ക്കുന്ന പോലെ തൻ്റെ മകൾക്കായും കൃഷ്ണമൂർത്തി സമ്പത്ത് സ്വരുക്കൂട്ടി. പക്ഷേ ഫീസടിക്കാൻ കഴിയാതെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. നാടകത്തിൻ്റെ തിരക്കുകളിൽ മുഴുകിയ ആ രാത്രി കൃഷ്ണമൂർത്തി മകൾ സീതയോട് ചോദിച്ചു, കല്യാണം വളരെ ലളിതമായി നടത്തിയ അച്ഛനോടും മകൾക്ക് ദേഷ്യം വരുമോ? മകൾക്ക് നൽകാനിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ 25 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവിലേക്ക് മാറ്റിവയ്ക്കാൻ കൃഷ്ണമൂർത്തി തീരുമാനിച്ചു. സീത അച്ഛൻ്റെ അഭിപ്രായത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം ലാളിത്യമാണ് എന്ന സന്ദേശം ഗുരു സൂര്യകൃഷ്ണമൂർത്തി ഇതിലൂടെ പകർന്നു തരുന്നത്. കെട്ടുകല്യാണം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ ശ്രീനാരായണ ഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ പാഠഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കിയതാണ്. മകളുടെ സമ്മതത്തോടെ ഈ പിതാവ് സ്വീകരിച്ച നിലപാടിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കുറിപ്പ് തയ്യാറാക്കൂ. കെട്ടുകല്യാണം പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ ശ്രീനാരായണ ഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. കെട്ടുകല്യാണം എന്ന പാഠഭാഗത്തെ മകളുടെ സമ്മതത്തോടെ പിതാവ് സ്വീകരിച്ച നിലപാടിനോട് യോജിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് ഇന്ന് പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായും വളരെയേറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആഡംബരത്തോടുള്ള താല്പര്യം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ വളരെയധികം പ്രസക്തമാണ്. ഇനി അടുത്ത ചോദ്യം, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളയ്ക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കണം. ഡോക്ടർ APJ അബ്ദുൽ കലാം. അവനിവിടെയില്ല, നിലം വിട്ടൊരഗ്നിയായി എവിടെയോ പോയിരിക്കുന്നു. ഛേദസ്സു രാമേശ്വരത്തിൻ്റെ ശാന്തിയിൽ ചുരുൾമുടിയിൽ ഹിമവാന്റെ ഒത്തുങ്ക മൗലിയിൽ. വി മധുസൂദനൻ നായർ. ഡോക്ടർ APJ അബ്ദുൽ കലാം. ജനനം 1931. പഠിക്കുന്ന കാലത്ത് പത്രവിതരണ ജോലി ചെയ്തിരുന്നു. തമിഴ്നാട് രാമേശ്വരം സ്വദേശി, മികച്ച അധ്യാപകൻ. ഭാരതരത്നം, പത്മഭൂഷൺ. മരണം 2015. അഗ്നിച്ചിറകുകൾ, ഇന്ത്യ മൈ ഡ്രീം എന്നിവ പ്രധാന കൃതികൾ. രാമനാഥപുരം ഷോസ് സ്കൂളിലെ ഇയാദുരെ സോളമനെ മഹാനായ ഗുരുനാഥനായി കാണുന്നു. ഇന്ത്യയുടെ മിസൈൽമൻ, 11th രാഷ്ട്രപതി, മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ. അപ്പോൾ പരിശ്രമം ചെയ്യുക എന്തിനേയും എന്ന പാഠഭാഗത്തിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതാണല്ലോ. മുകളിൽ കൊടുത്ത സൂചനകളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. അതേപോലെ തന്നെ അതിനൊരു ഉപചോദ്യമുണ്ട്, സസന്തോഷം എന്നതിൻ്റെ സമാന പ്രയോഗം ഏത്? അപ്പം സന്ദർശനം, സസ്നേഹം, സല്ലാപം. അപ്പം സസ്നേഹമാണ് അതിനോട് യോജിച്ചൊരു പ്രയോഗം. ഇനി നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി, മിസൈൽമാൻ എന്ന് വിശേഷിക്കപ്പെടുന്ന സാങ്കേതിക ശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. 1931 October 15 രാമേശ്വരത്ത് ജൈനുലാബ്ദീൻ ആശിയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. പഠിക്കുന്ന കാലത്ത് പത്രവിതരണ ജോലി ചെയ്തു. രാമനാഥപുരം ഷോസ് സ്കൂളിലെ സോളമനെ മഹാനായ ഗുരുനാഥനായി കണക്കാക്കുന്നു. പഠന മികവിലൂടെ മദ്രാസ് IITയിലെത്തി. എയറോനോട്ടിക്സിലായിരുന്നു ആദ്യ ജോലി. 1969 ISROയിലെത്തി. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. SLV-3 റോക്കറ്റുകളുടെയും രോഹിണി ഉപഗ്രഹത്തിൻ്റെയും നിർമ്മാണത്തിൽ പങ്കെടുത്തു. അഗ്നിപഥം എന്നീ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചു. 2002-2007 വരെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ്റെ സ്ഥാനം അലങ്കരിച്ചു. ഉണർവോടെ നാം കാണാനും ഉണർവോടെ സ്വപ്നം കാണാനും സ്വപ്ന സാക്ഷാത്കാരത്തിനായി
കർമ്മനിരതനാകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭാരതരത്നം, പത്മവിഭൂഷൺ, ഇന്ദിരാഗാന്ധി പുരസ്കാരം, നിരവധി പുരസ്കാരങ്ങൾ നൽകി ഭാരതം അബ്ദുൾ കലാമിനെ ആദരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ മൈ ഡ്രീം എന്നിവ പ്രധാന കൃതികളാണ്. 2015 ജൂലൈ 27 ഒരു പ്രഭാഷണം അദ്ദേഹം ഹൃദയാഘാതം മൂലം നിര്യാതനായി. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6, കുറിപ്പ് തയ്യാറാക്കുക. ശരീരത്തിന് ചുറ്റും കത്തുന്ന പന്തങ്ങളുമായി പറഞ്ഞ് പാഞ്ഞു വരുന്ന തെയ്യം, മുറുകുന്ന ചെണ്ടമേളം, തീപ്പൊരി ചിതറുന്ന ചുട്ടുകൾ, വടക്കേ മലബാറിൽ പ്രചാരത്തിലുള്ള തെയ്യം കലാരൂപത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പിൻ്റെ തുടക്കമാണിത്. പടയണിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഞങ്ങളുടെ നാട്ടിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാനമാണ് മുടിയേറ്റ്. കാളിസേവയുടെ ഭാഗമായി നടത്തുന്ന ഈ കലാരൂപത്തിൻ്റെ മുഖ്യപ്രമേയം ഭദ്രകാളിയും ധാരികനും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് അരങ്ങേറുന്ന അലങ്കരിച്ച പന്തലി ധാരികൻ്റെ ശിരസറുത്ത് മുടി ചുറ്റി തൂക്കി പിടിച്ച് വേതാളത്തിൻ്റെ പുറത്തേറി വരുന്ന കാളിയുടെ രൂപമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പന്തലി ഈ ആര് രൂപമാണ്, കാളിയുടെ രൂപമാണ് അവിടെ ചിത്രീകരണത്തിന് വെച്ചിട്ടുള്ളത്. ആ കാളിയുടെ രൂപത്തെ വർണ്ണിച്ചതാണ് എന്താണ് ധാരികൻ്റെ ശിരസ്സറുത്ത് മുടി ചുറ്റി തൂക്കി പിടിച്ച് വേതാളത്തിൻ്റെ പുറത്തേറി വരുന്ന കാളിയുടെ രൂപമാണ് ആ പന്തലിലുള്ളത്. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുകളിൽ അവതരിപ്പിക്കുന്ന ഇതിലെ മുഖ്യ വേഷക്കാരൻ ഭദ്രകാളി, നാരദൻ, ധാരികൻ, ശിവൻ, ദാനവേന്ദ്രൻ, കാളി എന്നിവരാണ്. സവിശേഷമായ വേഷങ്ങളോടെ ശിവനും നാരദനും ആദ്യം രംഗത്ത് വരും. പിന്നെയാണ് ധാരികൻ്റെ വരവ്. തുടർന്ന് കാളിയും കോളിയും പുറപ്പെട്ടു. കാളിയും ധാരികനുമായി പോർവിളി നടക്കും. തുടർന്ന് കാളി ധാരിക യുദ്ധമാണ്. ധാരികൻ്റെ തലയെടുത്ത് കാളി രംഗത്ത് വരുന്നതോടെ മുടിയേറ്റത്തിന് അവസാനമായി. ഇനി പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ കേരള പാഠാവലിയുടെ 2022-23 ക്രിസ്മസ് എക്സാമിൻ്റെ ഉത്തര സൂചികയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെല്ലാം മാതൃകയാണ്, മാതൃകാ ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊന്നും എഴുതണ്ട. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതൊരു ക്ലൂ കിട്ടിയാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ ചിന്തകൾ വികസിപ്പിച്ച് എഴുതാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറിപ്പും അതേപോലെ തന്നെ സംഭാഷണങ്ങളും ഒക്കെ തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.